അതിസാരം ആണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത് ജനകീയ ഔഷധം രൂപപ്പെടുത്തുന്നതിൽ വിജയിച്ച നമ്മുടെ പൂർവികർ കുടുംബ സദസ്സുകൾ പലവിധ അറിവുകൾ കൈമാറുകയുണ്ട് ഭാരതത്തിൻ്റെ വ്യത്യസ്തത അറിവിനു വേണ്ടിയായിരുന്നു വികാസം പ്രാപിച്ചത് വൈദേശിക ഭരണം കടന്നു വന്നില്ലായിരുന്നു എങ്കിലൊരു പക്ഷേ ചതുർവർണ്ണീയ വ്യവസ്ഥയും മറ്റു പലതും വണ്ണം നീങ്ങുമായിരുന്നു എന്നുള്ള ചരിത്ര പഠനങ്ങളിലാണ് നാം ഇന്ന് നിൽക്കുന്നത് വർണ്ണവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഓരോ സമൂഹവും നേടിയെടുത്ത അറിവും അവരിൽ നിലനിന്നു വന്നിരുന്ന ജീവിത വ്യതിയാനങ്ങളും വ്യത്യസ്തതകൾ കൊണ്ട് അവർ പുലർത്തിയിരുന്ന ആഹാര രീതികളും മറ്റുമൊന്നും നമ്മൾ ധനാത്മകമായി ഇതുവരെ പഠനത്തിന് വിധേയമാക്കിയിട്ടില്ല ബ്രിട്ടീഷുകാർക്ക് സ്തുതിപാഠകരായി മാറിയിട്ടുള്ള ഇന്ത്യൻ സമൂഹം പലപ്പോഴും നമ്മുടെ വൈതൃകത്തിലെ നല്ല അറിവുകൾ ആവുന്നത്ര തമസ്കരിക്കുവാനാണ് ഒരുങ്ങിയിട്ടുള്ളത് മാറി മാറി വന്ന ഗവൺമെൻറ്റുകളും അതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല അവകാശപ്പെടുന്ന നമ്മുടെ പുരോഗമനക്കാർ ഏതൊരു രാജ്യത്തിനും അതിൻ്റെ വൈവിധ്യമാർന്ന പ്രകൃതിയിലുണ്ടാകുന്ന സ്വാഭാവികമായ അറിവുകളെ അംഗീകരിക്കാറുണ്ടെങ്കിലും നാം അതെല്ലാം തമസ്കരിക്കാനാണ് ശ്രമിച്ചത് അനേക തലത്തിലുള്ള ജാതികൾ അനേക തരത്തിലുള്ള വർണ്ണങ്ങൾ അനേകം പ്രാദേശിക ഭേദങ്ങൾ വൈവിധ്യമാണ്ട ഭാഷകൾ ഇവയിലെല്ലാം ഉണ്ടായിട്ടുള്ള വൈവിധ്യമാണ്ട വിജ്ഞാനശാഖകൾ ഒരു ജനതയുടെ ഉദാരതയെയും വളർച്ചയും പഠിക്കുമ്പോൾ ഇതെല്ലാം പ്രധാനമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ വൈജ്ഞാനികർ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള അനേകവിധങ്ങളായ ഗൃഹവൈദ്യ സങ്കല്പങ്ങളെ ആണ് നാം ചർച്ച ചെയ്തുവരുന്നത് പൊടിത്തുവയുടെ വേര് കുടകപ്പാല വേരിന്മേൽത്തൊലി അയമോദകം ചുക്ക് ചേർത്ത് മുക്കുടി വെച്ച് കഴിച്ചാൽ അതിസാരം നശിക്കും ചുക്ക് പുളിവേരിന്മേൽത്തോല് അയമോദകം ഇവ തുല്യമായി മോര് മോരുകൂട്ടി അരച്ച് മോരിൽ കഴിച്ചാൽ അതിസാരം മാറും കഞ്ഞിക്കുർക്കയുടെ ഇല തൃത്താവില രണ്ടിൻ്റെയും കൂടി നീരെടുത്ത് മോരും കൂട്ടി അഗ്നിബലം നോക്കി കഴിച്ചാൽ കുറുക്കി സേവിച്ചാൽ അതിസാരം മാറും വെളുത്ത മുരിക്കിൻ്റെ തൊക്ക് തൊലി കുത്തിപ്പിഴിഞ്ഞെടുത്ത നീരിൽ മോരുകൂട്ടി കുറുക്കി സേവിച്ചാൽ അതിസാരം മാറും പാഠക്കിഴങ്ങ് മുത്തങ്ങ കുടകപ്പാലവേരിന്മേൽ തോല് അതിവിടയം മഞ്ഞൾ മരമഞ്ഞത്തൊലി തിപ്പലി ഇവ പൊടിച്ച് തേനിൽ കുഴച്ച് കഴിച്ചാൽ ബാലന്മാരുടെ അതിസാരം മാറും ചുക്ക് മുത്തങ്ങ ഉറുമാമ്പഴം സഹസ്രവേദി പുല്ലാനിയുടെ തോല് പുളിയാറല്ല ഉപ്പുമാങ്ങയുടെ അണ്ടി ഇവ ഒരു പണവിടെ ജാതിക്കതിവിടയം ചേർത്തത് പുളിയാറിലയുടെ നീരിൽ അരച്ച് ഉരുട്ടി ഗുളികകളാക്കി വെക്കുക ഉഴുന്ന വലിപ്പത്തിൽ അത് സേവിച്ചാൽ അതിസാരം മാറും ചന്ദനം ജീരകം മുത്തങ്ങ അരച്ച് തൈരിൻ്റെ തെളിയിൽ സേവിച്ചാൽ അതിസാരം മാറും നല്ല കാട്ടുപയർ കൊണ്ടുവന്ന് നാല് നാഴി വെള്ളത്തിൽ കഷായം വെച്ച് നാഴിയാക്കി അരിച്ചെടുക്കുക കാട്ടുതിപ്പലി വേര് കൽക്കത്തിനരച്ച് കലക്കുക നാഴി പാലും നാഴി എണ്ണയും കൂട്ടിക്കാച്ചി അരിച്ച് തേച്ചാൽ അതിസാരം മാറും അകത്ത് കൊടുക്കുകയും ചെയ്യാം തേച്ചാൽ തന്നെ അതിസാരം മാറും അകത്ത് കൊടുത്താൽ ഉത്തമം കുട്ടികൾക്ക് അതിസാരത്തിനും വയറുവേദനയ്ക്കും ശരീരം മെലിയുന്നതിനും പനിക്കും എല്ലാം നല്ല മരുന്നുകൾ പ്രാചീനർക്കറിയാം പലപ്പോഴും മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുന്ന ഇവയെ മാറുന്നതിന് അയമോദകം രണ്ട് കഴഞ്ച് വയമ്പ് കഴഞ്ച് ഇവ കൂട്ടി അരച്ച് എണ്ണയിലിട്ട് കാച്ചി കൽക്കൻ മുറിയുന്ന പരുവത്തിൽ പതിനഞ്ച് തുള്ളി മുതൽ ഒരു സ്പൂൺ വരെ കുടിക്കാൻ കൊടുക്കുക എല്ലാ ബുദ്ധിമുട്ടുകളും നാല് കഴഞ്ച് മഞ്ഞൾ നാല് നാഴി വെള്ളത്തിൽ വെച്ച് കുറുക്കി നാഴിയാക്കി അരിച്ച് നാഴി നെയ്യും ചേർത്ത് ഒരു കഴഞ്ച് മഞ്ഞൾ കൽക്കനായി കാച്ചി അരിച്ച് സേവിക്കുക കുട്ടികളുടെ അതിസാരം തീർത്തും പോവും പുളിയാറില്ല ചെറുകടലാടി ഇവ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ജീരകം ഇഞ്ചി മുത്തങ്ങ കാട്ടുതിപ്പലി ഇവ കൽക്കമിട്ട് നെയ്യോളം തൈര് അല്ലെങ്കിൽ മോര് ചേർത്ത് കാച്ചി നെയ് സേവിച്ചാൽ കുട്ടികളുടെ അതിസാരം പെട്ടെന്ന് ശമിക്കും വലിയവർക്കും നല്ലതാണ് ജ്വരവും കാസവുമെല്ലാം അതിസാരത്തിൻ്റെ ഉപദ്രവങ്ങളാണ് അതിന് കരിഞ്ചീരകം കർക്കടക ശുങ്കി ഇവ പൊടിച്ച് ശർക്കര ചേർത്ത് കഴിച്ചാൽ മതിയാവും ചുക്ക് ചുണ്ടവേര് മുത്തങ്ങ പേരാലിൻ്റെ മൊട്ട് അവയ്ക്ക് സമം അതിവിടയം ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ ജ്വരം കാസം ശ്വാസം എല്ലാം മാറും വെന്തെടുത്ത് മുതുകിലും വയറ്റിലും ധാര ചെയ്താൽ അതിസാരവും അർച്ചസ്സും പോവും പൂവത്തിൻ്റെ തോല് അൻപത് ഗ്രാം ഒരു കഴഞ്ച് കറുപ്പും കൂട്ടി കറുപ്പം നിരോധിത മരുന്നാണ് ഉണ്ട് പഴയ അറിവിനു വേണ്ടി പറയുന്നു മാത്രം കരുതിയാൽ മതി ഉപയോഗിക്കുവാൻ ഇന്ന് നിയമം അനുസരിക്കുന്ന അനുശാസിക്കുന്ന ഔഷധങ്ങളുടെ പട്ടികയിൽ പെട്ടതല്ല അതിന് പ്രത്യേക ലൈസൻസും ഒക്കെ വേണ്ടിയിരുന്നൊരു സമയമുണ്ട് ഇപ്പോൾ അതും പോരാതെ വന്നിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പൂവത്തിൻ്റെ തൊലി പത്ത് കിഴഞ്ച് കറുപ്പൊരു കിഴഞ്ച് പുളിയാറുള്ള നീരിൽ അരച്ച് കുന്നിക്കുരു വലിപ്പത്തിൽ ഗുളിക ഉരുട്ടി ഓരോന്ന് തേനിലോ കഷായത്തിലോ സേവിക്കുക കാച്ചിയെ മോരിൽ സേവിച്ചാലും മതി അർഷസ് അതിസാരം ഗ്രഹണി ആമം കൊണ്ടുവരുന്ന അതിസാരം അതുപോലെ പിച്ചാസ്രാവം ഇവയൊക്കെ ശമിക്കും താതിരിപ്പൂവ് കൂവളവേര് കാതൽ കൊത്തമല്ലി കിടകപ്പാലയരി പാച്ചോറ്റിത്തൊലി ഇരുവേലി ഇവ പൊടിച്ച് ശർക്കര ചേർത്ത് നക്കിയാൽ ബാലന്മാരുടെ ജ്വരം അതിസാരം ഛർദി ഇവയെല്ലാം മാറും പാതിരി പാടക്കിഴങ്ങ് ഞാവൽ മാവിൻതൊലി കൽക്കമായി കാച്ചെടുത്ത നെയ്യ് വളരെ ഫലപ്രദമാണ് അതിസാരത്തിനുമെല്ലാം പാതിരിയും പാടക്കിഴങ്ങ് അവൽത്തൊലിയും തേന്മാവിൻ തൊലിയും അരച്ചു ഗുളികയാക്കി ഹൃദയം നാഭി അണ്ണാക്ക് മുതലായ സ്ഥലങ്ങളിൽ പുരട്ടുക കൊള്ളുക ഛർദി അതിസാരങ്ങളെല്ലാം ശമിക്കും രാമച്ചം ഞാവൽക്കുരുന്ന് മാവിൻ തളിര് പേരാൽമൊട്ട് കുമ്പളത്തിൻ വേര് വില്ലുവം കൂളവേര് ജീരകം മലര് ഇവ കഷായം വെച്ച് സേവിച്ചാൽ ഛർദിയും അതിസാരവും പോവും കൂവളവേര് കുറുന്തോട്ടി വേര് മലര് ചേർത്തരച്ചു സേവിച്ചാൽ തേനും കൂട്ടി സേവിച്ചാൽ ശർക്കര കൂട്ടി സേവിച്ചാലും മതി ഛർദി അതിസാരങ്ങളെല്ലാം പോകും ഇരട്ടി മധുരത്തിൻ്റെ പൊടി മുലപ്പാലിൽ കുഴച്ചു കൊടുക്കുക ഛർദിയും അതിസാരവും ശമിക്കും കൂവളവേരൊരു കഴഞ്ച് മലര് രണ്ട് കഴഞ്ച് ചുക്ക് മൂന്ന് കഴഞ്ച് ഇവ കഷായം വെച്ച് ജീരകം മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ കുട്ടികളുടെ ഛർദിയും അതിസാരവും ശമിക്കും വരട്ടു തേങ്ങയുടെ വെള്ളത്തിൽ ചുക്കും ജീരകവും അരച്ചു കലക്കി സേവിച്ചാൽ ഛർദി അതിസാരം കൊണ്ടുള്ള ദാഹം ശമിക്കും ചെറുതിപ്പലി അതിവിടയം കർക്കിടക ശുങ്കി മുത്തങ്ങ ഇവ കൊണ്ടുള്ള ചൂർണം തേനിൽ ചാലിച്ച് സേവിച്ചാൽ കുട്ടികളുടെ പനി ഛർദ് അതിസാരം കാസശ്വാസം ഇവ ശമിക്കും കരിഞ്ചീരകം കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി കർക്കിടകശങ്കി മുത്തങ്ങ ഇവ പൊടിച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ കുട്ടികളുടെ ജ്വരം ഛർദി അതിസാരം കാസം ശ്വാസം ഇവയെല്ലാം മാറുന്നതാണ് മഞ്ഞ നിറത്തിലുള്ള കീഴാർ നെല്ലി ഇളം ചുവപ്പ് മഞ്ഞ നിറത്തിൽ കീഴാർ നെല്ലിയുണ്ട് സമൂലമര ചെണ്ണയിൽ ചലിച്ച് നിറുകയിലിട്ടാൽ കുട്ടികളുടെ അതിസാരവും അഗ്നിമാന്ദ്യവും മാന്ദ്യവും കീഴാർനെല്ലി വെളുത്തതും ചുവന്നതും സമമരച്ച് എണ്ണയിൽ ചാലിച്ച് നിറുകയിലിടുക മൂന്ന് വട്ടം രക്താതിസാരം അപ്പോഴേ ശമിക്കും തെങ്ങിൻ തെങ്ങിൻപൂക്കുല അരി കഷായമുണ്ടാക്കി അതിലൽപ്പം തേൻ ചേർത്ത് കൊടുത്താൽ രക്താതിസാരം ശമിക്കും എള് ശർക്കര ഇവ എള്ളെണ്ണ ചേർത്ത് അരച്ച് സേവിച്ചാൽ രക്തപ്രവാഹി രക്തപ്രവാഹികശമിക്കും തുമ്പക്കുടം എൻ്റെ പൂ വരുന്ന ഭാഗത്തിനാണ് കുടം എന്ന് പറയുന്നത് പുളിയാറിലെ കൂട്ടി മോരിൽ കലക്കി തിളപ്പിച്ചു കൊടുക്കുക രക്താതിസാരം ശമിക്കും ആടലോടകവും ചന്ദനവും കൂടെ കഷായം വെച്ച് കൊടുക്കുക രക്താതിസാരനാശനമാണ് കോലരക്ക് പൊടിച്ച് കോല് കളഞ്ഞ് ശീലപ്പൊടിയിട്ട് തെരുത് ചെറുതേനിൽ ചാലിച്ച് പലവട്ടമായി സേവിക്കുക മാറിക്കിട്ടും ഇഞ്ചി കരിമ്പ് മലര് മാവിൻ്റെ ഞെട്ട് മാവിൻ്റെ തളിര് ഉറുമാമ്പഴത്തോട് കൂവളത്തിൻ്റെ വേര് അതിവിടയം ഇവ ഒന്നര കഴഞ്ച് വീതം നാഴി നാഴിവെള്ളത്തിൽ വന്ത് നാലു വെള്ളത്തിൽ വെന്ത് നാഴിയാക്കി ആറ്റിക്കുറുക്കി ഒഴക്കാക്കി തേൻ മുയമ്പൊടി ചേർത്ത് സേവിക്കുക രക്താതിസാരം മുഴുവൻ ശവിക്കും ചുക്ക് തഴുതാമ വേര് കൊടിത്തൂവ വേര് കടുക്കത്തോട് നിലപ്പനക്കിഴങ്ങ് ഇവ ഓരോ കഴഞ്ച് കഷായം വെച്ച് ജീരകം മേമ്പൊടി ചേർത്ത് സേവിക്കുക അതിസാരം ശമിക്കുക ചുക്ക് മുളക് അയമോദകം ചുക്ക് മുളക് അയമോദകം ഇന്ദുപ്പ് ഇരട്ടി മധുരം തൊലി ഇവ സമം അതിലിരട്ടിക്കടുക്ക അരച്ച് ചേർത്ത് മോരിൽ സേവിക്കുക കുട്ടികളുടെ രക്താതിസാരം ശവിക്കുക പാടക്കിഴങ്ങ് കടലാടി അതിവിടയം കരിഞ്ചീരകം വയമ്പ് ഇലവർണ്ണം ചരളം മുത്തങ്ങ ഇവ കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് സേവിക്കുക രക്താതിസാരം ശമിക്കും കുടകപ്പാല വേർമേൽ തോല് പറച്ചുണ്ടയുടെ വേര് പാറാങ്കിയുടെ തൊലി നല്ല പുളിയാറില്ല ഞാറയുടെ തോല് കഞ്ഞുണ്ണി വേര് ഇവ ഓരോ കഴഞ്ച് അരച്ച് കഴിച്ചാൽ രക്താതിസാരത്തിന് ഏറ്റവും നല്ലതാണ് ഇത് കഷായം വെച്ച് കുടിച്ചാൽ രക്താതിസാരം തീർത്തുപോകും പാടക്കിഴങ്ങ് മുത്തങ്ങ നന്നാറിക്കിഴങ്ങ് പാറകത്തില മലയമുക്കിയില ഞാറത്തൊലി ഇവ കഷായം വച്ച് ആഴക്ക് വീതമെടുത്ത് മോരും കൊടുത്താൽ കുട്ടികൾക്ക് രക്തസ്രാവം നിൽക്കും കൂവളത്തില ഇത്തിയില ചെമ്പരത്തിയില വെളുത്തുള്ളിയില വെളുത്തുള്ളിയുടെ കിഴങ്ങ് വെളുത്തുള്ളി ജീരകം ഈ മരുന്നുകൾ സമമായെടുത്ത് ഇടിച്ച് കഷായം വെച്ച് മൂന്ന് ദിവസം രാവിലെ സേവിച്ചാൽ ഉഷ്ണപദാർത്ഥങ്ങൾ വർജിക്കുന്നതോടുകൂടി വായ്പുള്ളി ശമിക്കും ഏവം വിധങ്ങളായ അനേകമനേകം ഔഷധങ്ങൾ നമ്മുടെ പൂർവികർ നമുക്കായി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവരുടെ പാതകമലങ്ങളെ നമുക്ക് ഭക്തിയോടെ പ്രണവിക്കാം